ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഡൗട്ട്സിന്റെ ബാക്കിയാണ്. തസ്ലീന ചോദിച്ചത്, മോൻ 5 വയസ്സായി, 13 കിലോ ഉള്ളൂ. 5 വയസ്സിൽ 18 കിലോ വേണം. 5 കിലോന്റെ കുറവാണ്. കുഞ്ഞ് നല്ല ആക്റ്റീവ് ആണ്, ഹൈറ്റ് ഒക്കെ കുറവാണ്. ഡോക്ടർ കാണിച്ചപ്പോൾ പ്രോട്ടീൻ മരുന്നും ഒക്കെ തന്നു, ഒരു മാറ്റവുമില്ല. ഫുഡ് കഴിക്കുന്നേ ഇല്ല. എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഫുഡ് കഴിക്കാൻ നമ്മളും കുഞ്ഞും തമ്മിലൊരു കെമിസ്ട്രിയാണ് ശരിയാവേണ്ടത്. അതും ഒറ്റ ദിവസം കൊണ്ട് ശരിയാവില്ല. ആദ്യം ഡോക്ടർ കാണിച്ചല്ലോ അല്ലെ? ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ കുഞ്ഞിന് അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വറീഡൊന്നും ആവണ്ട. കുറച്ചുകൂടി കുഞ്ഞിനെ അതിൻ്റെതായ രീതിയിൽ അവൻ്റെ ബിഹേവിയർ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുക. നമ്മളും കുഞ്ഞും തമ്മിൽ ഒരു ജെന്റിൽ പാരന്റിങ്ങിലേക്ക് പോകുക എന്നുള്ളതാണ്. വഴക്കും ബഹളമൊക്കെ ഒഴിവാക്കിയിട്ടേ കുഞ്ഞിനെ നന്നായിട്ടൊന്ന് സ്നേഹിച്ചു നോക്കൂ. എന്നിട്ട് പതുക്കെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ്, 5 വയസ്സായില്ലേ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങനെയാകുമ്പോൾ കുഞ്ഞ് കഴിച്ചോളും കേട്ടോ. ഗ്രീഷ്മയാണ്. ഡോക്ടർ താങ്ക്സ് ഫോർ യുവർ വാല്യബിൾ ടൈം. മോൻ 8 മാസം സ്റ്റാർട്ടായി. സ്വന്തമായി കമിഴ്ന്ന് കിടക്കും, തിരിയാനും അറിയാം. പക്ഷേ കമിഴ്ന്നു കിടക്കുന്നത് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇഴഞ്ഞു തുടങ്ങിയിട്ടില്ല. വെയിറ്റ് ആൻഡ് അതർ ഡെവലപ്മെന്റ്സ് എല്ലാം നോർമലാണ്. പ്രോബ്ലം ഉണ്ടോ? 8 മാസമായിട്ടുള്ളൂ. കമിഴ്ന്ന് പോവൽ ചില കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമല്ല. 8 മന്ത് ആയ സ്ഥിതിക്ക് ഒന്ന് പതുക്കെ കോർണർ സിറ്റിംഗ് തുടങ്ങിക്കോളൂ. മൂലയിലിരുത്തുക, ഒരു പായയിലോ അങ്ങനെ എന്തെങ്കിലും നിലത്ത് മൂലയിലിരുത്തുക. എന്നിട്ട് ചുറ്റും തലയാൻ ഇട്ട് കൊടുക്കുക. കുഞ്ഞ് മുന്നോട്ട് വീണാലും കുഞ്ഞിന് ഇഞ്ചുറി ഒന്നും വരാണ്ടിരിക്കാനാണ് അത്. പതുക്കെ പതുക്കെ സമയം ഇരുത്തുന്ന, ഇന്നൊരു 5 മിനിറ്റ് ഇരുന്ന്, നാളെ ഒരു 10 മിനിറ്റ് ഇരുത്തുക. അങ്ങനെ പതുക്കെ പതുക്കെ കോർണർ സിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ 10 മന്ത്സ് ആകുമ്പോൾ കുഞ്ഞ് പിടിച്ചെണീക്കാൻ തുടങ്ങിക്കോളും കേട്ടോ. ദെൻ ഫൗസിയ ആൻസിലാണ്. 6 മന്ത്സ് ഓൾഡ് ബേബിക്ക് എത്ര ടൈംസ് സ്നീസ് ചെയ്യും? 6 മാസമുള്ള കുട്ടി എത്ര നേരം തുമ്മും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അമ്മയുടെ ഈസ്നോഫിൽസ് കുഞ്ഞിന് വരുമോ? എൻ്റെ മോൾ മിക്കവാറും സ്നീസ് ചെയ്യും. ഇങ്ങനെ കൗണ്ട് വളരെ ഹൈ ആണോ? എൻ്റെ മോളെ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ? ഫൗസി, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചോളൂ. അമ്മമാർക്ക് ഈസ്നോഫീലിയ ഉണ്ടെങ്കിൽ, അതായത് അലർജിയുടെ വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വരാം. കാരണം നമ്മുടെയാണല്ലോ കുഞ്ഞ്. ജനിതകപരമായി കുഞ്ഞിനത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത്രയും യങ് ഏജിലൊക്കെ 6 മാസത്തിലൊക്കെ സാധാരണ കാണൽ കുറവാണ്. എത്ര പ്രാവശ്യം തുമ്മും എന്നുള്ളത് ഡിപ്പെൻസ്, അത് ഓരോ കുട്ടികൾ ഓരോ തരാണ്. കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ശ്വാസമുട്ടലോ അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കാണിക്കേണ്ട. അല്ലെങ്കിൽ വെറുതെ ഒന്ന് ചെക്കപ്പ് ചെയ്തോളൂ, സമാധാനം ആവുമല്ലോ. ദെൻ ശരണ്യ, മോന് 4 മാസമായി. പ്രഗ്നന്റ് ആയപ്പോൾ 5 മാസം സ്കാനിങ്ങിൽ സിംഗിൾ അംബ്ലിക്കൽ ആർട്ടറി വെൻട്രിക്കുലോമെഗാലി എന്നാണ് പറഞ്ഞത്. ഡെലിവറി കഴിഞ്ഞ് മോനെ സ്കാൻ ചെയ്തപ്പോൾ നോർമലാണ്. ഭാവിയിൽ പ്രശ്നമുണ്ടോ? ഡെലിവറി ചെയ്ത് നോർമൽ ആണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പ്രഗ്നന്റ് ആകുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. ദെൻ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ആണ്. മൈ ബേബി ടേൺ 6 മന്ത്സ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡ് ആയിരുന്നു. റാഗി കൊടുത്ത് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബ്രസ്റ്റ് മിൽക്കിന് പുറമെ എന്തൊക്കെ ഫ്ലൂയിഡ്സ് കൊടുക്കാം കുഞ്ഞിന് എന്നുള്ളതാണ്. നമുക്ക് കഞ്ഞിവെള്ളം കൊടുക്കാം കുഞ്ഞിന്, നിങ്ങൾ ചോറൊക്കെ കൊടുക്കുന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാം. ലൈം ജ്യൂസ് കൊടുക്കാം കുഞ്ഞിന്, ഉപ്പിടരുത് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. ഇളനീര് വേണമെങ്കിൽ ഇളനീരും കൊടുക്കാം. എനിക്ക് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട്. നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും. അപ്പം നൈറ്റിൽ കുഞ്ഞു ഉണരുമ്പോൾ എന്തൊക്കെ കൊടുക്കാം? ഫോർമുല മിൽക്ക് കൊടുക്കേണ്ടതുണ്ടോ? ഡിപ്പെൻസ്. ഓരോരുത്തർക്ക് കുഞ്ഞു വല്ലാണ്ട് കരയുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. 6 മന്ത്സിന് ശേഷം ആയതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ബാക്കി ഫുഡ് ഐറ്റംസ് വെള്ളമൊക്കെ ആയിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി എക്സ്പ്രസ് ചെയ്തും ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് വെച്ചിട്ടും പോവാം. നിജോളിയാണ്. ഹലോ ഡോക്ടർ, എൻ്റെ 100 ദിവസമായ മോന് മൗത്തിൽ വൈറ്റ് കളർ ബംപ് ഉണ്ട്. ഡോക്ടറെ കാണിച്ചു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 2 മാസമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും മൗത്തിൻ്റെ അകത്ത് 2 സൈഡിലുണ്ട്. ഇതെന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഓറൽ ത്രഷ് എന്ന് പറഞ്ഞാൽ ഫംഗസ് ഇൻഫെക്ഷൻ ആയിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കണം. അല്ല എന്നുള്ള ചെറിയ വൈറ്റ് കളേഴ്സൊക്കെ നോർമലാണ്. ഒന്നും ചെയ്യേണ്ട, താനെ മാറിക്കോളും കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യാം കേട്ടോ, വൃത്തിയുള്ള തുണി വെച്ച് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വായയും ടങ്ങൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ ഏജൊക്കെ ആകുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ വരുന്നത് കുറവായിരിക്കും. നജീബിയാണ്. എൻ്റെ മോൾക്ക് 3 വയസ്സായി. അവളുടെ കവിളിൻ്റെ സൈഡിൽ വൈറ്റ് സ്പോട്ട് കാണുന്നുണ്ട്. 3 ഇയേഴ്സിലാണ് അവൾ. ആദ്യത്തേതിൽ മെലിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു തലമുടി വൈറ്റ് കളറായിട്ടുണ്ട്. വൈറ്റമിൻ മിനറൽ ആൻഡ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണോ? ബാലൻസ്ഡ് ഡയറ്റ് കൊടുത്താൽ മതിയോ? മരുന്ന് വല്ലതും കഴിക്കണോ? വൈറ്റ് കളറായ മുടി തിരിച്ച് ബ്ലാക്ക് ആകുമോ? വൈറ്റ് കളറായ മുടി തിരിച്ച് ബ്ലാക്ക് ആകും എന്നുള്ളത് നമുക്ക് കുഞ്ഞിനെ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. നന്നായി ഫുഡ് കൊടുക്കും. വൈറ്റമിൻസ് മിനറൽസും പ്രോട്ടീനൊക്കെ അടങ്ങിയ ഭക്ഷണ ഐറ്റംസ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോക്കോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് മൊത്തം കുഞ്ഞിനെ നോക്കുമ്പോൾ ഈ വൈറ്റ് കളറൊക്കെ എന്താന്നുള്ളത് മനസ്സിലാവും. അഖിലയാണ്. ബേബീസിൻ്റെ വെയിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അഖില, ചിന്നു, പ്രീടേം ബേബീസിൻ്റെ വെയിറ്റ് ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തുതരൂ പ്ലീസ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യാം അഖില, കാരണം ഒത്തിരി പേർക്ക് ഉപയോഗം ആവില്ല. പ്രീടേം ബേബീസ് ഉള്ള അവർക്ക് മാത്രമേ ഉപകാരം ആവുള്ളൂ. എന്നാലും അത് ചെയ്യാം കേട്ടോ.
പിന്നെ ആതിരിയാണ് എൻ്റെ മോൻ ഇപ്പം 5 മാസമായിട്ടുണ്ട്. 6 മാസം മുതൽ ഉണക്ക മുന്തിരി വെള്ളം ഡെയിലി കൊടുക്കണോ? ഫുഡ് ചാർട്ട് വീഡിയോ ഒന്ന് ചെയ്യുമോ? 6 മന്ത്സ് മുതലുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാം കേട്ടോ. അങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡൗട്ട്സ് ക്ലിയറിങ് കുറയും. അങ്ങനത്തെ വന്നിട്ടാണ് നമ്മളൊരു ബാലൻസിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ചെയ്യാം. ദെൻ ഉണക്ക മുന്തിരിയുടെ ഒന്നും ആവശ്യമില്ല, ബാക്കിയെല്ലാം ഫുഡ് ഐറ്റംസും കൊടുക്കാമല്ലോ അല്ലേ. 3 വയസ്സായുള്ള കുട്ടിക്ക് ഒരു ദിവസം എത്ര ഡേറ്റ്സ് കൊടുക്കാം എന്നാണ് ഷിമ ചോദിച്ചിരിക്കുന്നത്. 3 വയസ്സുള്ള കുട്ടിക്ക് എത്ര ഡേറ്റ്സ് വേണം, കുഞ്ഞിന് എത്രത്തോളം കഴിക്കാൻ പറ്റുന്നോ അത്രയും കഴിക്കാം. ഫ്രൂട്ട്സിനും അങ്ങനത്തെ ഉള്ളതിനൊന്നും നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാം, കോവിഡ് പോസിറ്റീവ് ആയ ബേബീസിന് റുട്ടീൻ വാക്സിൻ സെയിം മന്തിൽ എടുക്കാവോ? ഫിന ആൻഡ് ഫിലിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സെയിം മന്ത് എടുക്കേണ്ട. കോവിഡ് വന്നു പോയ കുട്ടിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ട് 4 ആഴ്ച ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ബാക്കി വാക്സിൻസ് കൊടുക്കാം കേട്ടോ. ഇനി മൈ വേൾഡ് ആണ്. കുളിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മൂക്കിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുക, ചെവി ഊതണം എന്നൊക്കെ പറയുന്നു, അങ്ങനെ ചെയ്യണോ? അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലത്തെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, ചെവി മൂക്കൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാല് കുടിച്ചു കഴിഞ്ഞാൽ ബനാന തുണി കൊണ്ട് തുടച്ചില്ലേൽ ചുണ്ട് കറക്കും, ഫേസിൽ പാൽക്കുരു ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പാല് കൊടുത്ത ശേഷം ടങ് ക്ലീൻ ചെയ്യണോ? എല്ലാ പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ വൃത്തിയുള്ള തുണി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഗം ലൈൻ ഒക്കെയാണ് നമ്മൾ എസ്പെഷ്യലി പറയുക തുടച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ പല്ല് വരുമ്പോൾ പല്ലിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ ഡെന്റിസ്റ്റുകൾ നിർബന്ധമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഈ ഗമ്മൊക്കെ നമ്മളൊന്ന് തുടച്ചു കൊടുക്കണം എന്നുള്ളത്. രാവിലെയും വൈകുന്നേരം മാത്രം തുടച്ചാലും മതി. എന്നോട് എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നു. മോൾക്കാണെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ അസ്വസ്ഥതയാണ്, പാവം തോന്നുന്നുണ്ട്. ഡെയിലി തല എണ്ണ തേച്ച് കുളിക്കണോ? നിർബന്ധമൊന്നുമില്ല. ഡെയിലി തല എണ്ണ തേച്ച് കുളിപ്പിക്കണം എന്ന് നിർബന്ധമല്ല. മൂക്കിൻ്റെ ഉള്ളിൽ തുണിയിടണം നിർബന്ധമല്ല. ചെവിയുടെ ഉള്ളിൽ തുണിയിടണം നിർബന്ധമല്ല. പിന്നെ എന്താ പറയുക, പാലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് സ്പഞ്ച് ചെയ്തെടുത്താൽ നല്ലത്. അമർത്തി തുടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. സോഫ്റ്റ് ആയ തുണി കൊണ്ട് കോട്ടൺ ആയാലും മതി, ജസ്റ്റ് സ്പഞ്ച് ചെയ്താൽ മതി. 28 കഴിഞ്ഞാൽ പുറത്തിറക്കാവൂ, ആകാശം കാണിക്കുന്നു, അങ്ങനെയൊന്നുമില്ല. 28 മുന്നേ കുഞ്ഞിനെ ആകാശവും ഇതൊക്കെ കാണിക്കാം. മഴയൊന്നും വെറുതെ കൊള്ളിക്കേണ്ടെന്ന് മാത്രം. അതും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചിലരൊക്കെ ചെയ്യുന്നവരുണ്ട്, നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അതൊക്കെ ചെയ്യുന്നവരുണ്ട്. കാരണം ക്ലൈമറ്റും ആയിട്ട് കുഞ്ഞ് എല്ലാ രീതിയിലും മിംഗിൾ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. ഇറ്റ്സ് അപ് ടു പാരൻസ്. കുഞ്ഞിനെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യണം, അത്രയേ ഉള്ളൂ. മുഹസിനെയാണ്, എൻ്റെ ബേബിക്ക് 10 മാസമായി. അവൻ ദേഷ്യം വരുമ്പോൾ കൈ ചുരുട്ടി പിടിക്കുന്നു. 10 മാസം തല നിലത്തിട്ട് മുട്ടിക്കുന്നു. ഇതെന്താ ആണ് ഇങ്ങനെയെന്നുള്ളത്, ഒരു ബിഹേവിയർ ഡിസോർഡർ ആണ്. 10 മാസമൊക്കെ ആകുമ്പോൾ ഇനി അടുത്തതാകുമ്പോൾ ടെമ്പർ ടാൻഡ്രംസിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. അപ്പം അതൊക്കെ ഇഞ്ചുറി വരാണ്ട് നോക്കണം. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ടെമ്പർ ടാൻഡ്രംസ് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്കൊരു ഇതുണ്ട്, ടൈം ഔട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വാശിയിലേക്ക് കൂടുതൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെ അത് ഡീൽ ചെയ്യണം എന്നുള്ള കാര്യം അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അവൻ്റെ രണ്ട് വരിയിലെയും അല്പം മുന്തി നിൽക്കുന്നു. ഡോക്ടർ കാണിച്ച കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വാരിയല്ല കേട്ടോ, രണ്ട് വാരിയെല്ലാം പൊതി നിൽക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവൻ അധിക സമയവും വായ തുറന്നിട്ടാണെങ്കിൽ അഡിനോയിഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. നോസ് ബ്ലോക്ക് ഉള്ളപ്പോഴാണ് കുട്ടികൾ അധികം വായ തുറന്നിരിക്കുക, അത് കാണിക്കേണ്ടി വരും കേട്ടോ മോസിന. പിന്നെ അവൻ്റെ നാവിൻ്റെ മേലെ ഇടയ്ക്കിടയ്ക്ക് തൊലി പോകുന്നുണ്ട്, അതും നോർമലാണ്, പ്രശ്നമില്ല. അവൻ മുറ്റത്ത് കളിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ ഇരുത്താൻ പറ്റുമോ? പറ്റും, മുറ്റത്തൊക്കെ ഇരുത്താം, ഒരു കുഴപ്പമില്ല. 10 മാസമായില്ലേ, പ്രശ്നമില്ല. കുട്ടികളുടെ മൂക്കിലും ചെവിയിലും എന്തെങ്കിലും വസ്തു ഇട്ടാൽ എങ്ങനെ എടുക്കാൻ എന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യുമോ? നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. മൂക്കിലും ചെവിയിലും ഇട്ടാൽ ENT ഡോക്ടറെ തന്നെ കാണിക്കണം. കാരണം ഭയങ്കര സെൻസിറ്റീവ് ഏരിയ ആണ്. മൂക്കിൻ്റെ ജസ്റ്റ് പുറകിലുള്ള സ്പേസ് ബ്രെയിനോട് ക്ലോസ്ഡ് ആണ്. നിങ്ങൾ എന്തെങ്കിലും ഇട്ടിട്ടത് വലിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇഞ്ചുറീസ് നന്നായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ചെവിയിലാണെങ്കിൽ ചെവിയിലെ പാടയുണ്ട്, അത് നമ്മൾ എടുത്ത് നമ്മൾ ശ്രമിച്ചാൽ പാടയും പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്തുണ്ടെങ്കിലും ENT ഡോക്ടേഴ്സിനെ കാണിക്കുക കേട്ടോ. നോമ്പും ചൂടുകാലവും ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാമോ? ഇടാം. ആൺകുട്ടികൾ പാല് കുടിച്ചാൽ തടി കുറയുമോ? ആൺകുട്ടികൾ പാല് കുടിച്ചാൽ തടി കുറയുമോ? അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ തടിയും ഇതൊക്കെ തമ്മിൽ വ്യത്യാസമാണ്. അതിലൊന്നും കുട്ടികളുടെ ജെൻഡറുമായിട്ട് റോളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കുറേ മോസിൻ്റെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിലൊരു ഇതാണ് വാരിയലിൽ പൊന്തി നിൽക്കുക എന്ന് പറയും. ഒന്ന്, വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടുണ്ടാവാം. വൈറ്റമിൻ ഡി നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. 1/2 മണിക്കൂർ കുഞ്ഞിനെ വെയിലുകളിലേക്കും വേണം.
കൂടുതലായിട്ട് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി കൊടുക്കുന്നതിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അപ്പം ഈ വാരിയിൽ പൊന്തി നിൽക്കുന്നത് വേണമെങ്കിൽ ഒന്ന് നെക്സ്റ്റ് ഡോക്ടറെ കാണിച്ചോളൂ, അതിന് മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ബാക്കി ഡൗട്ട്സിലൊന്നും മോസിന വറീഡ് ആവണ്ട. നന്നായിട്ട് മദർഹുഡ് എൻജോയ് ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.